എന്താ പ്രത്യേകിച്ച് ഇന്ന് ലീവ് ഉള്ളവസം ഒക്കെ ആയിട്ട്? തബരീനെ സംബന്ധിച്ച് എനിക്കുണ്ടായ ചില സംശയങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ ശരീഫിൽ കൂടെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഫസലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു വിഷയത്തെ സംബന്ധിച്ച് ശരിയായ അറിവില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് അന്വേഷിക്കണം. നമുക്ക് അറിയുന്ന രീതിയിൽ, അറിയുന്ന രൂപത്തിൽ, അറിയുന്ന കാര്യങ്ങൾ പറയാൻ ഇൻഷാല്ലാ അള്ളാഹു അതിനെ സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ പള്ളികളിലും തബ്ലീഗ് പ്രവർത്തനം നടക്കുന്നതായും രാജ്യ ഭാഷ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മുസ്ലിങ്ങളും അതിൽ പങ്കെടുക്കുന്നതായും ഇവിടങ്ങളിലുള്ള അറബി പണ്ഡിതന്മാരടക്കം മലയാളി സുന്നി പണ്ഡിതന്മാരൊഴിച്ച് എല്ലാ പണ്ഡിതന്മാരും ഇതിനോട് സഹകരിക്കുന്നതായും കാണുന്നു. എന്നാൽ കേരളത്തിലെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനെ നിശിതമായി എതിർക്കുന്നതായും പുത്തൻ പ്രസ്ഥാനമായി 1965 തന്നെ തള്ളിയിട്ടുമുണ്ട്. മലയാളികളും സുന്നികളുമായ ഞങ്ങൾക്ക് സമസ്തയുടെ ഫത്വയെ അങ്ങനെ തന്നെ തള്ളിക്കളയാൻ അനുവദനീയമല്ലോ. എന്നാൽ തബ്ലീഗ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചവരായും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഉൾക്കൊള്ളുന്നവരുമായുമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യം ഇവിടങ്ങളിലുള്ള നമ്മുടെ സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ ഇവിടങ്ങളിലുള്ള തബ്ലീഗുകാർക്കൊന്നും ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളില്ലെന്നും എന്നാൽ ഇവരുടെ സ്ഥാപക നേതാക്കളായ ഇല്യാസി, ഗംഗോഹി, നാനൂത്തവി, ഥാനവി മുതലായവരുടെ ഗ്രന്ഥങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് നിരക്കാത്ത പലതും എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു. മാത്രമല്ല കാലക്രമത്തിൽ ഇത്തരം പിഴച്ച ആദർശങ്ങൾ പ്രചരിപ്പിക്കലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ലക്ഷ്യമെന്നും തുടക്കത്തിൽ അനുയായികൾക്ക് ഇതൊന്നും പറഞ്ഞുകൊടുക്കില്ലെന്നും പറയുന്നു. ഇത്രയും കാലം ഈ പ്രസ്ഥാനം തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒന്നാണെന്ന് പറയുന്നവരുടെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇത് ശരിയാണെന്ന് പറയുന്ന മലയാളി പണ്ഡിതന്മാരെ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത കാലത്തായി താങ്കളെ കാണാനും സംസാരം കേൾക്കാനും അടുത്തറിയാനും കഴിഞ്ഞപ്പോൾ താങ്കൾ ഒരു സുന്നി ആശയക്കാരനാണെന്ന് തോന്നി. എന്നാൽ എന്തുകൊണ്ടാണ് താങ്കൾ തബ്ലീഗുകാരുമായി സഹകരിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ആയതിനാൽ സുന്നിയായ താങ്കൾക്ക് സുന്നത്ത് ജമാഅത്ത് എതിർത്തൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അനുവദനീയമാണോ? അതല്ലെങ്കിൽ തബ്ലീഗിനെതിരിൽ സമസ്ത ആരോപിക്കുന്ന ആരോപണങ്ങൾ അസത്യമാണെന്ന വാദം താങ്കൾക്കുണ്ടോ? താഴെ പറയുന്ന ആരോപണങ്ങൾ തബ്ലീഗ് നേതാക്കളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഇല്ലെന്ന വാദം താങ്കൾക്കുണ്ടോ? ഈ വിഷയത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി സത്യസന്ധമായ ഒരു വിശദീകരണം താങ്കൾ നൽകണം. അല്ലാഹുമ്മ അൽഹിംന മറാശിദ ഉമൂരിന വഅഇദ്ന മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, വളരെ കാലമായി മനസ്സുകൊണ്ട് ആശിച്ചിരുന്ന ഒരു കാര്യമാണ് മലയാളി പണ്ഡിതന്മാർക്കും അഥവാ സുന്നി പണ്ഡിതന്മാർക്കും സുന്നികളായ സാധാരണ ജനങ്ങൾക്കും തബ്ലീഗ് ദാഅവത്ത് എന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചും ദേവ്ബന്ധു ഉലമായിന്റെ നിലപാടിനെ സംബന്ധിച്ചും ശരിയായ ഒരു വിശദീകരണം നൽകാൻ സാധിക്കണം, അഥവാ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്നത്. എന്നാൽ ഇന്നുവരെയും ശാന്തമായ മനസ്സോടുകൂടി കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു സംവാദം അഥവാ പരസ്പര ആശയ വിനിമയം നടത്താനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. പലപ്പോഴും കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അവരെല്ലാവരും ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകളിൽ മുഴുകിക്കഴിയുന്നവരായിട്ട് അനുഭവപ്പെട്ടു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിവരിച്ചു കൊടുക്കുകയും അതിന്റെ ശരിയായ പശ്ചാത്തലം മനസ്സിലാക്കി കൊടുക്കുകയും കയ്യിലുണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അവർക്ക് കാണിച്ച് അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്തപ്പോൾ അവർ ഖേദിക്കുകയും ഇത്തരത്തിലുള്ള പുണ്യമായൊരു പ്രവർത്തനത്തെയും ഈ രീതിയിലുള്ള മഹാമാരി ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുകയും ചെയ്യുന്നതായിട്ട് അനുഭവത്തിൽ കാണാൻ സാധിച്ചു. എന്നാൽ ഈ രീതിയിലുള്ള ഒരു സമീപനം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. നമ്മുടെ ഇൽമിന്റെ സ്രോതസ് ഒന്നാണ്, നമ്മുടെ ഉസ്താദന്മാർ ഒന്നാണ്, നമ്മുടെ മശായിഖുകൾ ഒന്നാണ്, നമ്മുടെ ആശയം ഒന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ദാഅവത്തിന്റെയും തബ്ലീഗിന്റെയും പ്രചാരകന്മാരായി തീരേണ്ടിയിരുന്നവർ അഥവാ ദൈവബന്ധ ഉലമായിന്റെ ആശയ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവർ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥത്തിൽ
ഈ പ്രവർത്തനത്തെ സഹകരിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അവർ തന്നെ ഇതിന്റെ ശത്രുക്കളായി മാറുകയും അതിനെതിരെ പ്രചരിപ്പിക്കുന്നവരായി തീരുകയും ചെയ്ത ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഞാനൊരു അറിയപ്പെട്ട കേരളത്തിലെ ഒരു ഉലമാ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ്, അഥവാ കോഴിക്കോട് കാളി കുടുംബത്തിൽ. ഇന്ന് കോഴിക്കോട് കാളിയായ ജലാബ് ആലഖത്ത് മുഹമ്മദ് ഗോയ സാഹിബ് അവരുടെ സഹോദരി പുത്രനാണ്. ദീനിയായ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടം കോഴിക്കോട് നിന്ന് തന്നെ കുഞ്ഞർമുട്ടി മുസ്ലിയാർ അവറുകളിൽ നിന്നും കരസ്ഥമാക്കാനും അൽമുഖ നേടാനും ഉപരിപഠനത്തിന് വേണ്ടി ഡൽഹി നിസാമുദ്ദീനിലേക്ക് പോകാനും അള്ളാഹു സുബ്ഹാനഹു വതആല 1976 തബ്ലീഗ് പ്രവർത്തനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതിനെ അടുത്തറിയാനുമുള്ള ഒരു അവസരം അള്ളാഹു തന്നു. 40 ദിവസം ഒരു ജമാഅത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നാൽ ഈ 40 ദിവസക്കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായോ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായോ പറയുന്നതായോ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല. അവരുടെ തഅലീമിലായാലും പ്രസംഗത്തിലായാലും മറ്റുള്ള അവരുടെ അമലുകളിലായാലും. മാത്രമല്ല, നമ്മൾ മദ്രസകളിൽ നിന്നും പഠിച്ച സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും കർമ്മങ്ങളും എല്ലാം നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി വളരെ സഹായകരമായ ഒന്നാണ് തബ്ലീഗ് പ്രവർത്തനം എന്ന അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെട്ടു. എന്നാൽ 40 ദിവസം ജമാഅത്തിൽ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സഹൃദയരായ ചില സുഹൃത്തുക്കൾ ഞാൻ ജമാഅത്തിൽ പോയ കഥയറിഞ്ഞ് എന്റെ അടുക്കൽ വരികയും തബ്ലീഗ് നേതാക്കന്മാർ കള്ളപ്രവാചകന്മാർക്ക് സ്ഥാനം നൽകിയവരാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബുവത്തിന്റെ ഖാത്തിമിയത്തിനെ ഇൻകാർ ചെയ്തവരാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മൻസൂബാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോൾ പട്ടിയെയോ കഴുതയെയോ വേശ്യാപ്പെണ്ണിനെയോ വിഭജിക്കുന്നതിനെയോ ചിന്തിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് അവിടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നെല്ലാം പറയണ്ടായി. ഇതെല്ലാം കേട്ടപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന് പറഞ്ഞതുപോലെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി ചെന്ന് ചേർന്നത് ഇത്രയും വലിയ അപകടത്തിലായോ എന്ന് ചിന്തിച്ച് മതി, നമുക്ക് നമ്മുടെ പൂർവികന്മാർ നടന്നതുപോലെ അഥവാ ഞാൻ മുമ്പ് കഴിഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞാൽ മതി, ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഗുണമായാലും ദോഷമായാലും ഇതെല്ലാം കൈവിട്ടേക്കാം എന്നെല്ലാം താൽക്കാലികമായി തോന്നി. അല്പസമയത്തിന് ശേഷം ഇൽഹാം എന്ന് തന്നെ പറയാം, അത് ശരിയല്ലല്ലോ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് യുക്തിക്ക് യോജിച്ചതല്ല, നമ്മുടെ ഇസ്ലാമിക സ്വഭാവത്തിനും യോജിച്ചതല്ല. പരിശുദ്ധ ഖുർആൻ ഷെരീഫിൽ തന്നെ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഫാസിഖായ ആരെങ്കിലും വന്ന് പല കാര്യങ്ങളും പറഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് യഥാർത്ഥ വിവരം അറിയാതെ നിങ്ങളൊരു നടപടി എടുക്കരുത്. ഇപ്പൊ ഈ വന്ന് പറഞ്ഞ ആൾക്കാർ ഫാസിഖുകളാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും പഠിക്കേണ്ടതുണ്ട്. അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിപരീതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരായും മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായുമാണ് ഇവരെ കണ്ടതെങ്കിൽ, അനുഭവപ്പെട്ടതെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മാത്രമല്ല, അള്ളാഹു നൽകിയ മുഴുവൻ കഴിവുകളും എന്തെല്ലാമാണോ വളരെ പരിമിതമായ നിലയിലാണെങ്കിലും ശരി, അത് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരിൽ തിരിച്ചുവിടണമെന്നും ഉറച്ചു തീരുമാനിക്കേണ്ടായി. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യമായി പഠിക്കാൻ ചോദിക്കാൻ എനിക്ക് അള്ളാഹു അവസരം ഒരുക്കി തന്നത് എന്റെ അമ്മാവനായ കോഴിക്കോട് ഖാലിദ് ആലഖത്ത് മുഹമ്മദ് സാഹിബ് അവരുടെയാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും ദൈവന്ത ഉലമാക്കൾ ആരാണ്, അവർക്ക് സുന്നത്ത് ജമാഅത്തുമായുള്ള ബന്ധമെന്താണ്, അവരുടെ അഖീദ ഏത് രീതിയിലുള്ളതായിരുന്നു, നമുക്ക് അവരെ അംഗീകരിക്കാനോ അവരുമായി ബന്ധപ്പെടാനോ അവരെ ആദരിക്കാനോ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. അപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും മഹത്വം ഒരുമിച്ച് കൂട്ടിയാൽ ആ പറയപ്പെട്ട ദൈവന്ത ഉലമാക്കളുടെ കാലിന്റെ അടിയിൽ പറ്റിയ പൊടിയുടെ മഹത്വത്തോട് യോജിക്കുകയില്ല, അത്രയും എത്തുകയില്ല എന്ന് മഹാനവർകൾ പറയണ്ടായി. മാത്രമല്ല, അവർ തസവൂഫിന്റെ വിഷയത്തിലും അഖീദയുടെ വിഷയത്തിലും അമീഖായ നിലയിൽ പറഞ്ഞ
കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഉറുദു ഭാഷയിലുള്ള കഴിവിന്റെ അഭാവം കൊണ്ട് സാധിക്കാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഹസദും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അല്ലാഹു അലം. ഏതായാലും ഇവർ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം ആ മഹാന്മാർ പരിശുദ്ധരാണ് എന്ന് മഹാൻ അവർ പറയണ്ടായി. അതിനുശേഷം വീണ്ടും ആ വിഷയത്തിൽ കൂടുതൽ ഗ്രാഹ്യത ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ കൽവി ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ എന്റെ ഹൃദയത്തിനൊരു സമാധാനം വരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ സമീപിച്ചത് മഹാനായ മർഹൂം കോഴിക്കോട് വലിയ ഖാലി സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയാത്തങ്ങൾ അവരുകളെയായിരുന്നു. അദ്ദേഹത്തോട് ദൈവം ദുരമായതിനെ സംബന്ധിച്ചും അവരുടെ അഖീദയെ സംബന്ധിച്ചുമെല്ലാം ചോദിച്ചപ്പോൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഹദീസിന്റെ ഇൽമു പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അവരുമായിട്ടാണ് ബന്ധമെന്നും അവരിലൂടെ അല്ലാതെ ഹദീസിന്റെ ഇൽമു റസൂലുള്ള അവരെ മുട്ടുകയില്ല എന്നും ആ മഹാന്മാരെല്ലാം ദീനിലൂടെ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണെന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് ഹസദ് മുത മുഖേനയോ ആയിരിക്കാം എതിർക്കപ്പെട്ടത് എന്ന് അദ്ദേഹം പറയണ്ടേ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപരിപഠനത്തിന് വേണ്ടി ഡൽഹി നിസാമുദ്ദീനിലേക്ക് പോവുകയും തബ്ലീഗ് പ്രവർത്തനത്തിന്റെ ലോകകേന്ദ്രമായ ഡൽഹി നിസാമുദ്ദീനിൽ വർഷങ്ങൾ ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും ഈ പ്രവർത്തനത്തിന് 1985 വരെ നീണ്ട 30 വർഷക്കാലം ഇമാറത്ത് വഹിച്ചിരുന്ന മഹാനായ ഷെയ്ഖ് ഇനാമുൽ ഹസൻ ഹസ്രജി അവരുടെ ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടാനും ഒക്കെ അള്ളാഹു മഹാഭാഗ്യം നൽകും. അവിടെ നിന്നുകൊണ്ട് ദീനിയ അലുമകൾ കരസ്ഥമാക്കുന്നതോടൊപ്പം ദൈവബന്ധ ഉലമായിന്റെ അഖീദ എന്താണ് എന്ന് അവരിൽ നിന്ന് നേരിട്ട് പഠിക്കാനും ഉറുദുവിൽ അവഗാഹം നേടി അവരുടെ ഗ്രന്ഥങ്ങൾ വിശദമായ നിലയിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പഠിക്കുകയും അവരുടെ അഖീദ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു അവസരം നൽകുകയും ചെയ്തു. ഏതായാലും ആ പഠനത്തിലൂടെയെല്ലാം ദൈവബന്ധ ഉലമാക്കൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ വാഹകരും സ്ഥാപകരുമായിരുന്നു. മദ്ഹബിൽ അവർ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തവരായിരുന്നു. നാലാൽ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ മുഖേനയും അവരുടെ സഹവാസത്തിലൂടെയും മനസ്സിലാക്കാൻ അള്ളാഹു അവസരം നൽകി. പറഞ്ഞു വന്നത് ദൈവബന്ധ ഉലമായിന്റെ അഖീദ എന്താണ് എന്ന് യഥാർത്ഥമായ നിലയിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് ദൈവബന്ധ ഉലമാക്കൾ ആരാണ്, അവരുടെ മഹാത്മ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിക്കേണ്ടിയിരിക്കും. ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ചും മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്നതിനെ സംബന്ധിച്ചും ഏറെക്കുറെ ശരിയായ ഒരു ധാരണ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ദൈവബന്ധ ഉലമാക്കൾ എതിർക്കപ്പെടാൻ കാരണമായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ ചോദ്യത്തിൽ നിന്നും വഴിമാറി എന്തിനാണ് ഇന്ത്യൻ ചരിത്രമൊക്കെ ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവബന്ധ ഉലമാക്കൾ അവരെ അടർത്തി മാറ്റിക്കൊണ്ടൊരു ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം മനസ്സിലാക്കാതെ ദൈവബന്ധ ഉലമായിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവിഭാജ്യ ഘടകമാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലരുടെ അഭിപ്രായ പ്രകാരം നബിതങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് തന്നെ ഇസ്ലാം എത്തിയ നാടാണ് കേരളം. കേരളത്തിലേക്ക് ഇസ്ലാം വന്നത് യുദ്ധങ്ങളില്ലാത്ത ആയുധങ്ങളില്ലാത്ത ഒരു ദാവത്തിന്റെയും തബ്ലീഗിന്റെയും പ്രവർത്തന രൂപത്തിൽ കൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ ഒരു മുസ്ലിം നേതാവ് കേരളം ഭരിച്ച ചരിത്രമില്ല. അല്പകാലം അഥവാ 15 ദിവസം ജനാബ് മർഹൂം സി എച്ച് മുഹമ്മദ് ഖയാസ് സാഹിബ് അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നതൊഴിച്ചാൽ അന്നു മുതൽ ഇന്ന് വരെയും കേരള ത്തിന്റെ ഭരണം ഹൈന്ദവരുടെ കയ്യിൽ തന്നെയായിരുന്നു അഥവാ അമുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പരസ്പര സൗഹാർദ്ദത്തിലെല്ലാം കഴിഞ്ഞുകൂട്ടിക്കൊണ്ടേ വന്നു. എന്നാൽ വടക്കേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആഗമനം ഒരു സൈനിക മുന്നേറ്റത്തിലൂടെയാണ്. അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് സിന്ധിലെ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന ദാഹിർ രാജാവ് സ്വേച്ഛാധിപതിയായിരുന്നു, ഏകാധിപതിയായിരുന്നു, ദുഷ്ടനായിരുന്നു,
തന്റെ പ്രജകളുടെ തന്നെ സ്വത്തുക്കൾ അക്രമമായി തട്ടിപ്പറിച്ചെടുക്കുന്നവനായിരുന്നു, സ്ത്രീകളെ നിഷ്ഠൂരം ബലാത്സംഗം ചെയ്യുന്നവരായിരുന്നു. അതുപോലെ അതിലൂടെ സഞ്ചരിക്കുന്ന അന്യ രാജ്യക്കാരുടെ കപ്പലുകളും സ്വത്തുക്കളുമെല്ലാം കൊള്ളയടിക്കുന്ന മനുഷ്യനായിരുന്നു. ഇങ്ങനെയിരിക്കെ ഇന്ന് ശ്രീലങ്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സിറന്ദീപ് എന്ന രാജ്യത്തിലെ രാജാവ് മുസ്ലിം ഖലീഫയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിന് വിശിഷ്ടമായ രത്നങ്ങളും സ്വർണങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സമ്മാനം അയക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ശ്രീലങ്കയിലുണ്ടായിരുന്ന അഥവാ സിറന്ദീപിലുണ്ടായിരുന്ന മുൻകാലത്തെ കുടിയേറി താമസിച്ചിരുന്ന അറബികളുടെ സന്താനങ്ങൾ, പിന്നീട് ഇസ്ലാം വന്നപ്പോൾ മുസ്ലിമീങ്ങളായി അങ്ങനെ മുസ്ലിം വിധവകളെയും മുസ്ലിം യത്തീം കുട്ടികളെയും ഈ സ്വത്തുക്കളോടൊപ്പം അഥവാ ഈ തിരുമുൽക്കാഴ്ചയോടൊപ്പം ശ്രീലങ്കയിലെ രാജാവ് ഒരു കപ്പലിൽ അറേബ്യയിലേക്ക് അയക്കുകയുണ്ടായി. അറേബ്യയിലേക്കുള്ള യാത്രാമധ്യത്തിൽ സിന്ധിൽ വെച്ച് ദാഹിർ രാജാവ് ഈ കപ്പൽ കൊള്ളയടിക്കുകയും സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും അതിലുണ്ടായിരുന്ന അറബികളായ വിധവകളായ സ്ത്രീകളെയും യത്തീമുകളായ കുട്ടികളെയുമെല്ലാം കൽത്തുറങ്കിലടക്കുകയും നിഷ്ഠൂരമായി മർദ്ദിക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ കൽത്തുറങ്കിലടക്കപ്പെട്ട വിധവയായ ഒരു സ്ത്രീ രഹസ്യമായി ഹജ്ജാജ് ബിൻ യൂസുഫിന് എഴുതിയ ഒരു എഴുത്ത് മുഖേന ആ കൽത്തുറങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ വിഷമങ്ങളും കഷ്ടതകളും ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുമെല്ലാം മനസ്സിലാക്കിയ ഹജ്ജാജ് ബിൻ യൂസുഫ് ആവേശഭരിതനാവുകയും അവിടുത്തെ മുസ്ലിമീങ്ങളുടെ രക്തം തിളക്കുകയും ആ അഹങ്കാരിയായ സ്വച്ഛാധിപതിയായ ദാഹിർ രാജാവിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കണം, അതിനുവേണ്ടി സിന്ധിലേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ ഒരു ജമാഅത്തിനെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന് നായകത്വം വഹിക്കാൻ വേണ്ടി ഏറ്റവും അനുയോജ്യനായി അദ്ദേഹം കണ്ടെത്തിയത് ഒരാഴ്ചക്ക് മുമ്പ് മാത്രം വിവാഹിതനായ തന്റെ മകളുടെ ഭർത്താവും തന്റെ സഹോദര പുത്രനുമായ മുഹമ്മദ് ബിൻ ഖാസിം സഖഫി 16 വയസ്സും 8 മാസവും പ്രായമുള്ള ചെറുപ്പക്കാരനെയായിരുന്നു. അങ്ങനെ വിവാഹം ചെയ്ത് 7 ദിവസം മാത്രം തന്റെ ഭാര്യയുമായി കഴിഞ്ഞുകൂടിയതിനു ശേഷം സിന്ധിലെ മുസ്ലിമീങ്ങളുടെ സിന്ധിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു അവർക്ക് കൈവശപ്പെടുത്തി കൊടുക്കാൻ ആവേശഭരിതനായ മുഹമ്മദ് ബിൻ ഖാസിം സഖഫി അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള കഠിനമായ ദാഹസമയത്ത് കിട്ടുന്ന തണുത്ത വെള്ളത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണത്തെ ഇഷ്ടപ്പെട്ടിരുന്ന 12,000 വരുന്ന ധീര യോദ്ധാക്കന്മാരുടെ സംഘവുമായി സിന്ധിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ സിന്ധിലെത്തിച്ചേർന്ന മഹാനവറുകൾ ദാഹിർ രാജാവിന്റെ ശക്തമായ സൈന്യവുമായി ഏറ്റുമുട്ടുകയും എന്നാൽ ആയുധശേഷിയേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക സ്വഭാവ ഗുണവിശേഷങ്ങളും അവരുടെ വിശാല മനസ്കതയും അവരുടെ സത്യസന്ധതയും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വഭാവ ഗുണവിശേഷങ്ങളുമെല്ലാം നേരിൽ മനസ്സിലാക്കിയ ദാഹിർ രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം സൈനികരും മുസ്ലിമീങ്ങളായി തീരുകയും അവിടുത്തെ സന്യാസിമാരും പൂജാരികളും സ്ത്രീ പുരുഷന്മാരുമെല്ലാം ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. വെറും ചുരുങ്ങിയ 2 വർഷത്തിനുള്ളിൽ 12,000 വരുന്ന സൈന്യവുമായി പോയ മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയുടെ കൂടെ 120,000 വരുന്ന സൈനികരാണ് യോദ്ധാക്കളാണ് ആ സൈന്യത്തിലുണ്ടായിരുന്നത്. ഇത്രയും വലിയ 10 ഇരട്ടിയോളം ആളുകൾ എങ്ങനെ ഈ സൈന്യത്തിൽ വന്നു ചേർന്നു? മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ഗുണവിശേഷങ്ങൾ അനുഭവത്തിൽ കണ്ടപ്പോൾ ഇവർ ഞങ്ങളുടെ രാജ്യം കൊള്ളയടിക്കാമെന്നവരല്ല, ഇവർ ഞങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താമെന്നവരല്ല, ഇവർ ഭൌതികമായ ഒന്നിനെയും ആശ്രയിച്ചു വന്നവരല്ല, ഇവർ ഞങ്ങളെ അടിമത്തത്തിൽ നിന്നും ദുഷ്ടന്മാരായ മൃഗതുല്യരായ കാട്ടുജന്തുക്കളെക്കാളും ദുഷ്ടരായ ഭരണകർത്താക്കളുടെ ഭീകരമായ പിടുത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ഇസ്ലാമിന്റെ സമത്വവും ഇസ്ലാമിന്റെ മാനുഷിക ഗുണങ്ങളും നമുക്ക് നൽകി അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ അടിമത്വത്തിന്റെ ഈ കഷ്ടപ്പാടുകളുടെ ഈ ദുരിതങ്ങളുടെ ഈ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ആസ്വദിപ്പിക്കാമെന്ന ഞങ്ങളുടെ ഗുണകാംക്ഷികളാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവരെല്ലാം മുസ്ലിമീങ്ങളായത്. അങ്ങനെ പിന്നീട് മഹ്മൂദ് ഗസ്നവി അദ്ദേഹത്തിലൂടെയാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്ലാം പ്രചരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഗസ്നവിയുടെ സിന്ധാക്രമണം, വടക്കേന്ത്യൻ ആക്രമണം എന്ന പേരിൽ ഒരു ആക്രമണകാരിയായിട്ടാണ് പിൽക്കാലത്ത് ചരിത്രത്തിൽ നമ്മളെല്ലാം പഠിപ്പിക്കപ്പെട്ടത്. സാമൂഹ്യ പാഠങ്ങളിലെല്ലാം നമ്മൾ വായിച്ചതും പഠിച്ചതും അവരൊരിക്കലും അക്രമികളായിരുന്നില്ല, അവരൊന്നും വിളുന്നും കട്ടെടുത്ത് കൊണ്ടുപോകാൻ വന്നവരായിരുന്നില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളെ നല്ല ഇസ്ലാമിക ജീവിതത്തിന്റെ
ആ മഹത്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനു വേണ്ടി, അവരെ ഉന്നതന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടി വന്നവരായിരുന്നു. മുഹമ്മദ് ഗസ്നവി വലിയ മഹാനായ ഒരു ചക്രവർത്തിയാണ്. ഖുർആൻ ഹാഫിളായിരുന്നു, മുദർരിസായിരുന്നു, മുഫസ്സിറായിരുന്നു, അതുപോലെ പിന്നെ മുഹദ്ദിസായിരുന്നു. തരീഖത്തിലെ ഒരു മഹാനായ ഷെയ്ഖും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അടിമയുണ്ടായിരുന്നു, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അയാസ് എന്ന പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത്. പലപ്പോഴും മുഹമ്മദേ മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് ഒരുതരം രസാനുഭൂതി ആസ്വദിക്കുന്നതായി അദ്ദേഹത്തെ കാണപ്പെട്ടിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം വാത്സല്യത്തോടുകൂടി മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് പകരം അയാസ് എന്ന് അദ്ദേഹം വിളിക്കുകയുണ്ടായി. ഇത് കേട്ട അദ്ദേഹത്തിന്റെ ഭൃത്യൻ ദാസൻ അയാസ് ഭയചകിതനായി തീരുകയും തന്റെ യജമാനായ രാജാവിന് തന്നോട് കഠിനമായ കോപം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേരിന് പകരം അയാസ് എന്ന് തന്നെ വിളിച്ചത്, എന്തോ തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. വിളി കേട്ട് അടുത്തു ചെന്നപ്പോൾ ഉതവെടുക്കാനുള്ള വെള്ളവും മുസല്ലയും കൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ചക്രവർത്തി അവർക്ക് എന്നോട് കഠിനമായ ദേഷ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദേഷ്യം വന്നാൽ ഉദു ചെയ്യുക എന്ന ഒരു കർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ സുന്നത്തിനെ പിൻപറ്റുന്നതിന് വേണ്ടിയാകാം അദ്ദേഹം ഉദു ചെയ്യുന്നത്. ഉടനെ വിറക്കുന്ന കൈകളുമായി ഉദുവിന്റെ വെള്ളവും മുസല്ലയും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മുസല്ലയിൽ നമസ്കാരത്തിന് വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇദ്ദേഹത്തിന് നിയന്ത്രണാതീതമായ കോപം പിടിപെട്ടിരിക്കുകയാണ്, എന്തോ കാര്യമായൊരു പിഴവെനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉദു കൊണ്ടുപോലും കോപം ശമിക്കാതെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ കാത്തുനിന്നു. നിസ്കാരത്തിൽ നിന്നും വിരമിച്ച ഉടനെ അയാസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുകയും തങ്ങളെ മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താണ് നീ എന്ത് തെറ്റാ ചെയ്തത്, എന്തിനാണ് നിനക്ക് ഞാൻ മാപ്പാക്കുന്നത്? പറഞ്ഞു, എന്നിൽ നിന്ന് എന്തോ കാര്യമായ തെറ്റ് സംഭവിച്ചതുകൊണ്ടാണല്ലോ സാധാരണ വിളിക്കുന്ന മുഹമ്മദ് എന്ന വിളിക്ക് പകരം അയാസ് എന്ന പേരിൽ താങ്കൾ എന്നെ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നോടുള്ള കോപത്തിന്റെ പേരിൽ വിളിച്ചതല്ല, നിന്റെ പേര് എന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്, അതുകൊണ്ട് ഇന്ന് വരെയും ഞാൻ ഉദുവില്ലാത്ത ഒരു അവസ്ഥയിൽ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ നാമം എന്റെ നാവുകൊണ്ട് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഇപ്പോൾ നിന്നെ വിളിക്കേണ്ട ആവശ്യം വന്നപ്പോൾ എനിക്ക് ഉദു ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉദു ചെയ്യാനുള്ള വെള്ളത്തിന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഞാൻ ഉദു എടുത്തു, നമസ്കരിച്ചു തഹിയത്തുൽ ഉദുവിന്റെ സുന്നത്ത് നമസ്കാരം. ഇനി ഞാൻ നിന്നെ വിളിക്കാം എന്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ എന്ന് പറയുകയും മുഹമ്മദേ മുഹമ്മദേ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന മഹാനവറുകൾ അഥവാ മഹ്മൂദ് ഗസ്നവി ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് തങ്ങളോടുള്ള ആദരവ് എത്രത്തോളമാണ്, തങ്ങളുടെ നാമം ഉദുവില്ലാത്ത അവസ്ഥയിൽ പറയാൻ ധൈര്യപ്പെടാത്ത നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ. ഇങ്ങനെ നാം നോക്കിയാൽ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരിൽ പലരും അക്ബർ ചക്രവർത്തിയും ജഹാംഗീറിന്റെ ആരംഭകാലവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം വലിയ വലിയ മഹാന്മാരായ അവലിയാഖന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം കുത്തുബുദ്ദീൻ ഐബക്ക് ചക്രവർത്തി സ്ഥാപിച്ച ഒരു മിനാരമാണ് കുത്തുബ് മിനാർ എന്ന പേരിൽ ലോകപ്രശസ്തമായ ആ മിനാരം. അദ്ദേഹം തന്റെ ഉസ്താദും ഷെയ്ഖുമായ മഹാനായ കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹ്മത്തുള്ള അലി അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഈസാദ് സ്വഭാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഇസ്ലാമിക് കോംപ്ലക്സ് റിസർച്ച് സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. 500 ഏക്കറായി വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന ഒരു ഇസ്ലാമിക കോംപ്ലക്സ്, ആ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഒത്ത മധ്യത്തിലായി 4 മിനാരങ്ങളോടുകൂടിയ ഒരു വലിയ വിശാലമായ ജുമാ മസ്ജിദ്, അങ്ങനെ ആ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് ആ 4 മിനാരങ്ങളിൽ നിന്നുള്ള ഒരു മിനാരത്തിന്റെ നിർമ്മാണത്തിലൂടെയാണ്. എന്നാൽ ഒരു മിനാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ മഹാനായ കുത്തുബുദ്ദീൻ ഐബക്ക് ചക്രവർത്തി മരിച്ചുപോയി, ഈ ഹലോകവാസം വെടിഞ്ഞു അള്ളാഹുലേക്ക് ചെന്ന് പ്രാപിച്ചു. അല്പം ചിന്തിച്ചു നോക്കുക, ആ ഒറ്റ മിനാരം തന്നെ
സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന ലോക വിദ്യാർത്ഥികളെല്ലാം ഒരത്ഭുതമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസൌധമായി മാറിയിട്ടുണ്ടെങ്കിൽ, നാല് മിനാരങ്ങളും ആ നാല് മിനാരങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ജുമാ മസ്ജിദും ആ ജുമാ മസ്ജിദിനെ വലയം ചെയ്തിരിക്കുന്ന ഇസ്ലാമിക് കോംപ്ലക്സും വാസ്തുശില്പകലയിൽ എത്ര അത്ഭുതമുള്ള ഒരു കെട്ടിടമായി സ്ഥാപനമായി മാറുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈ മഹാനവറുകൾ ആരാണ്? അദ്ദേഹത്തിന്റെ മഹാത്മ്യം എന്താണ്? അദ്ദേഹത്തിന്റെ മഹാനായ ഗുരു ഷെയ്ഖവറുകൾ ഈ ലോകത്തോട് യാത്ര പറയാനെടുത്തപ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഇന്ത്യ ചക്രവർത്തി കുത്തുബുദ്ദീൻ ഐബക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചുപോയാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്തെ നിർവഹിക്കേണ്ടത് പ്രായപൂർത്തിയെത്തിയതിന് ശേഷം തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളായിരിക്കണം. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മുടക്കിയിട്ടില്ലാത്ത മനുഷ്യനായിരിക്കണം എന്റെ ഇമാമത്ത് നിർവഹിക്കേണ്ടത് മയ്യത്ത് നിസ്കാരത്തിന്. അദ്ദേഹം ഇഹലോകവാസം പടിഞ്ഞതിനു ശേഷം രാജകീയമായ വിളംബരമുണ്ടായി. ചക്രവർത്തിയുടെ മഹാനായ ഗുരുനാഥൻ ഷെയ്ഖവർഗൾ നിര്യാതനായിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു. നാളെ പ്രഭാതത്തിൽ മഹാനവറുകളുടെ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതാണ്. ആയതിനാൽ ആ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രായപൂർത്തി എത്തിയതിനു ശേഷം തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർ മുന്നോട്ട് കടന്നു വരണം എന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ മഹാനവറുകളുടെ ജനാസ നമസ്കാരത്തിന് വേണ്ടി ജനലക്ഷ്യങ്ങൾ വന്ന് കൂടിയിരിക്കുകയാണ്. ആ ജനലക്ഷ്യങ്ങളിൽ മഹാന്മാരായ ആലിമീങ്ങൾ, ഹാഫിദീങ്ങൾ, ഖാരിയങ്ങൾ, മുഫസ്സിരീങ്ങൾ, തരീഖത്തിലെ സുഫിയാക്കളായ മഷായിഖീങ്ങൾ, മഹാന്മാർ, ഇത്രയും വലിയ മഹാന്മാരെല്ലാം പങ്കെടുത്തിരിക്കുന്ന ഒരു മഹാസദസ്. എന്നാൽ നിസ്കാര സമയമായിട്ടും ആരും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിർവഹിക്കാൻ മുന്നോട്ട് വന്നു കാണാതെ വന്നപ്പോൾ, സമയം ദീർഘിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടപ്പോൾ, മഹാനായ ഇന്ത്യയുടെ ചക്രവർത്തി കുത്തുബുദ്ദീൻ ഐബക്ക് അവർകൾ മുന്നോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മഹാനവറുകൾ, എന്റെ ഉസ്താദവർകൾ, എന്റെ ഷെയ്ഖവർകൾ, ഞാനും എന്റെ അള്ളാഹുവും തമ്മിലുള്ള രഹസ്യബന്ധത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കളഞ്ഞു എന്ന് പറയുണ്ടായി. അഥവാ അന്ന് പ്രായപൂർത്തി എത്തിയതിനു ശേഷം തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വ്യക്തി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തി മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ എത്ര വലിയ മഹാന്മാരായിരുന്നു എന്ന് നാം ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വാഗ്ദത്തത്തെ അവരിലൂടെ പൂർത്തീകരിക്കുകയുണ്ടായി. വഅദുല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്നഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങളിൽപ്പെട്ട സത്യവിശ്വാസികളോട്, ആ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരോട് അള്ളാഹു ഒരു കരാർ ചെയ്തിരിക്കുന്നു. അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ വിശ്വാസത്തെ നന്നാക്കുകയും കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തപ്പോൾ ഭൂമിയുടെ ആധിപത്യം അവർക്ക് നൽകിയതുപോലെ നിങ്ങളിൽപ്പെട്ട സത്യവിശ്വാസികൾക്ക്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഭൂമിയുടെ ആധിപത്യവും ഭരണവും പ്രാതിനിധ്യവും അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു. അങ്ങനെ ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ, മഹാനായ ഔറംഗസീബ് വരെയുള്ള മഹാമാരിയുടെ ചരിത്രം നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ ചരിത്രമെല്ലാം കേരളക്കാരായ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ടും മറപ്പെട്ട് കിടന്നു. ഉറുദു ഭാഷയുമായുള്ള കഴിവില്ലായ്മയാണ്. നമുക്ക് നേർക്കു നേരെ ദീൻ അറേബ്യയിലൂടെ എത്തിയെങ്കിലും ഹദീസിന്റെയും തഫ്സീറിന്റെയും വിഷയത്തിലുള്ള ഗഹനമായ പാണ്ഡിത്യം നമ്മുടെ കേരളത്തിൽ പണ്ടുകാലത്തുണ്ടായിരുന്നില്ല. ഫിഖ്ഹിന്റെ വിഷയത്തിലും അഖീദയുടെ വിഷയത്തിലും ഒരു പരിധി വരെ ദറസുകളിൽ നിന്നെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമെന്നല്ലാതെ ഹദീസിന്റെ സനദ് കൊടുക്കുക, സനദ് നേടുക, തഫ്സീറിന്റെയും ഇഫ്താഹിന്റെയും ഒക്കെ സനദ് നേടുക എന്നുള്ളത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഇൽമു നേടാൻ വേണ്ടി കേരളക്കാർക്ക് പോകേണ്ടിയിരുന്നത് വടക്കൻ ഇന്ത്യയിലേക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഉറുദു ഭാഷയുമായിട്ടുള്ള അഭാവം, ആ ബന്ധത്തിലുള്ള അഭാവം നമുക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ, വടക്കേന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുന്നതിന് വലിയൊരു മറ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഏതായാലും മഹാനായ ഔറംഗസീബ് അദ്ദേഹം ഖുർആൻ ഹാഫിളായിരുന്നു, മുഫസ്സിറായിരുന്നു, മുഹദ്ദിസായിരുന്നു, നഖ്ശബന്ദി തരീഖത്തിലെ മഹാനായ ഷെയ്ഖായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്റെ പിതാവായ ഷാജഹാൻ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്നും മാറ്റി അദ്ദേഹം സ്വയം അധികാരം പിടിച്ചെടുത്തതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. തന്റെ പ്രിയപ്പെട്ട മുംതാസ് മഹലിന്റെ പേരിൽ അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വെള്ള മാർബിളിനാൽ നിർമ്മിക്കപ്പെട്ട താജ്മഹൽ, അന്നത്തെ കാലത്ത്
200 കോടി രൂപ 20,000 തൊഴിലാളികളെ കൊണ്ട് 20 വർഷം ജോലി ചെയ്യിപ്പിച്ച് നിർമ്മിച്ച ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാമത്തെ മഹാത്ഭുതമായ താജ്മഹൽ വെള്ളം മാറിവിളങ്ങാൻ മഹാനവറുകൾ നിർമ്മിച്ചു. അതിനുശേഷം വാർദ്ധക്യകാലം വന്നപ്പോൾ യമുന നദിയുടെ മറുകരയിൽ കറുത്ത മാർബിൾ കൊണ്ടുള്ള മറ്റൊരു താജ്മഹൽ നിർമ്മിക്കാനും ഈ രണ്ട് താജ്മഹലിനെയും കൂടെ വെളുപ്പും കറുപ്പും കലർന്ന മാർബിൾ കൊണ്ടുള്ള പാലം നിർമ്മിക്കാനും ഷാജഹാൻ തീരുമാനിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പ്രായം തികഞ്ഞ ഉത്തരവാദിത്വം ഏറ്റെടുക്കാവുന്ന പ്രായത്തിലേക്ക് എത്തിയ ഔറംഗസേബ് ജനങ്ങളുടെ ധനം ഈ നിലയിൽ കൂടി ദുർവിനിയോഗം ചെയ്യാൻ ചക്രവർത്തിക്ക് അധികാരമില്ല, ഇത് ഇസ്റാഫാണ്. അതുകൊണ്ട് ഇനിയും ഈ നിലയിൽ കൂടി നിർമ്മാണ രംഗത്ത് മുന്നോട്ട് പോയാൽ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് നിങ്ങും ജനങ്ങൾ കഷ്ടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ തന്റെ പിതാവിനോട് നിങ്ങൾ വാർദ്ധക്യത്തിലെത്തി, ഇനി തൽക്കാലം നിങ്ങൾ വിശ്രമിക്കണം എന്ന് പറയുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഭരണത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഭരണം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ബൈത്തുൽ മാലിൽ നിന്നും അഥവാ രാജകീയ ഭണ്ഡാരത്തിൽ നിന്നും ഒരു പൈസ പോലും ശമ്പളം മേടിക്കാതെ അതിൽ നിന്നൊന്നും ഒന്നും സ്വയം ആസ്വദിക്കാതെ തന്റെ ജീവിത സന്ധാരണത്തിനു വേണ്ടി നിത്യവൃത്തി ചെയ്ത് അദ്ദേഹം കഴിച്ചുകൂട്ടി. തൊപ്പിതുന്നയും ഖുർആൻ ഷെരീഫും പകർത്തിയെഴുതിയും വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതം നയിച്ചിരുന്നത്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ മകൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം പിതാവിനെ കാണാനുള്ള അത്യാഗ്രഹവുമായി രാത്രി സമയത്ത് തന്റെ പിതാവിന്റെ ചക്രവർത്തിയുടെ ഓഫീസ് മുറിയിലേക്ക് കയറി വന്നു. ഓഫീസ് മുറിയിലിരുന്ന് രാജകീയമായ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ വ്യാപൃതനായ മഹാനവറുകളോട് തന്റെ മകൻ സലാം പറഞ്ഞു. തലയുയർത്തി നോക്കി മകനാണ്. ചോദിച്ചു, മകനെ എന്തിനു വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത്? രാജ്യത്തിന്റെ ഭരണസംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണോ അതോ നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണോ? അദ്ദേഹം പറഞ്ഞു, വാപ്പ കുറെ ദിവസങ്ങളായി വാപ്പായുടെ മുഖം കണ്ടിട്ട്, മകനെന്ന നിലക്ക് വാപ്പായെ കാണാൻ ആഗ്രഹമുണ്ട്. വീട്ടിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് താങ്കളോട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞു കഴിയേണ്ട താമസം മഹാനവറുകൾ തന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് ഊതിക്കെടുത്തു കളഞ്ഞു. ഇപ്പൊ മകൻ തെറ്റിദ്ധരിച്ചു, ചോദിച്ചു, വാപ്പ എത്രയോ ദിവസമായി വാപ്പയെ കണ്ടിട്ട് ഭരണ സംബന്ധമായ കാര്യങ്ങളിൽ മുഴുകിയ താങ്കൾക്ക് കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് താങ്കളെ കാണാനും താങ്കളുടെ മുഖമൊന്ന് കണ്ട് ആസ്വദിക്കാനും അതുപോലെ വീട്ടുകാര്യങ്ങൾ താങ്കളോട് സംസാരിക്കാനും വേണ്ടി വന്നപ്പോൾ ഞങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി മുഖം കാണാതിരിക്കാൻ വേണ്ടി വിളക്കൂതിക്കെടുത്തി കളഞ്ഞല്ലോ, ഇത്രയും ഞങ്ങളോട് വെറുപ്പാണോ എന്ന് ചോദിക്കേണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മകനെ സംഭവത്തിന്റെ നിജസ്ഥിതി അങ്ങനെയല്ല. ഇതുവരെ കത്തിക്കൊണ്ടിരുന്ന വിളക്കിലെ എണ്ണ രാജകീയമായ ഭണ്ഡാരത്തിൽ നിന്നുള്ള ചെലവിൽ നിന്നുള്ളതാണ്. അതിന്റെ ചെലവ് വഹിക്കുന്നത് പൊതു ഹജാനാവിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ നീ വന്നിരിക്കുന്നത് കുടുംബപരമായ വ്യക്തിപരമായ കാര്യം സംസാരിക്കാനാണ്. അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ കാശിൽ നിന്ന് മേടിച്ച വിളക്കും എണ്ണയും ഇവിടെ ഇരിപ്പുണ്ട്, അത് കത്തിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയും ആ വിളക്ക് കത്തിച്ച് പിന്നീട് സ്വന്തമായ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഇത്രയും സൂക്ഷ്മതയുണ്ടായിരുന്ന മഹാനവറുകളെ സംബന്ധിച്ചാണ് ബ്രിട്ടീഷുകാരായ കള്ളചരിത്രകാരന്മാർ മതഭ്രാന്തനായ ഔറംഗസേബ് എന്ന് പഠിപ്പിച്ചതും അത് അതുപോലെ തന്നെ നാം പഠിച്ചുകൊണ്ട് നടക്കുന്നതും. അങ്ങനെ ഔറംഗസേബിന് ശേഷം മുസ്ലിമീങ്ങളിൽ നിന്നും ഇസ്ലാമിക ഗുണങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങി. കാലക്രമേണ സത്യസന്ധത നഷ്ടപ്പെട്ടു, വിശ്വസ്തത നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ധീരത നഷ്ടപ്പെട്ടു, നീതിയും ന്യായവും നഷ്ടപ്പെട്ടു. ആഡംബരപൂർണമായ ഷഹ്വാനിയത്തിന്റെ നഫ്സാനിയത്തിന്റെ ജീവിതത്തിലേക്ക് പിൽക്കാല മുസ്ലിമീങ്ങൾ കടന്നു വന്നപ്പോൾ എപ്രകാരം ദീനിൽ ഉൾക്കൊണ്ട് ദീനിന് മുഖ്യത്വം നൽകി അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചപ്പോൾ ഇന്ത്യ രാജ്യവും അതുപോലുള്ള രാജ്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല അവരുടെ കാൽക്കീഴിൽ അടിമപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ തന്നെ അള്ളാഹു മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും രാജ്യത്തെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാരായ കള്ളന്മാർ കുതന്ത്രങ്ങളിലൂടെ വഞ്ചനയിലൂടെ മുസ്ലിമീങ്ങളുടെ ചില പ്രത്യേകമായ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് ക്രമേണയായി ഇന്ത്യ അവർ കൈയടക്കി. അങ്ങനെ ഇന്ത്യയിലെ സ്വത്തുക്കളെല്ലാം അന്യായമായ നിലയിൽ കൂടി അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അതുപോലെ ഇവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിൽ നിന്നും മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്നും തെറ്റിക്കാനും ക്രൈസ്തവവൽക്കരിക്കാനും വേണ്ടി ക്രിസ്ത്യൻ പാതിരിമാരെ വളരെ കൂടുതലായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അങ്ങനെ പ്രലോഭനങ്ങളിലൂടെയും ഭീഷണിയിലൂടെയും
അതുപോലെ ബോധവൽക്കരണത്തിലൂടെയും മുസ്ലിമീങ്ങളെ ക്രൈസ്തവവൽക്കരിക്കാൻ ഗൂഢമായ ശ്രമം അവർ ആസൂത്രണം ചെയ്തപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിലനിർത്താനും അവരുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനും വേണ്ടി പരിശ്രമിക്കുകയും ബ്രിട്ടീഷുകാരുടെ ഭരണം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും ആപത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത വടക്കേന്ത്യയിലെ മഹാന്മാരായ ആലിമീങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം പുണ്യ ജിഹാദ് പ്രഖ്യാപിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായ 1857 ഷിപ്പായി ലഹള എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധം, അത് സംഘടിപ്പിച്ചത് മഹാനായ എംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുല്ലാഹി അലൈഹി അവരുകളായിരുന്നു. അദ്ദേഹം ആലിമീങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ മഹാന്മാരായ രണ്ട് ശിഷ്യന്മാർ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുല്ലാഹി അലൈഹി, ദാറുല്ലുലും ദേവബന്ദിന്റെ സ്ഥാപകനായ ബാനിയായ മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുല്ലാഹി അലൈഹി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ശിഷ്യൻ ഖുത്ബുൽ ആലം മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുല്ലാഹി അലൈഹി. ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജനങ്ങളെ സന്നദ്ധരാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരിലും പാശ്ചാത്യ സംസ്കാരത്തിനെതിരിലും മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആവേശഭരിതരായ മുസ്ലിമീങ്ങളുടെ ചില പാകപ്പഴവുകൾ കാരണമായി ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്ന 1857 യുദ്ധം അത് പാളിപ്പോവുകയും അസ്ഥാനത്താകുകയും അങ്ങനെ 12,000 മഹാന്മാരായ ആലിമീങ്ങളെ തെരഞ്ഞുപിടിച്ച് നിഷ്ഠൂരമായി ബ്രിട്ടീഷുകാർക്ക് വന്നൊടുക്കി. മാത്രമല്ല മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടുമുള്ള വൈരാഗ്യം കാരണം പന്നികളെ കൊല്ലപ്പെട്ട പന്നികളുടെ തൊലി ഒലിച്ച് ആ തൊലിയിൽ മുസ്ലിമീങ്ങളെ പൊതിയുകയും എന്നിട്ട് ആ തൊലിയോടുകൂടി അവിടെ ചുട്ടരിക്കുകയും ചെയ്തു. അങ്ങനെ ഭയങ്കരമായ രീതിയിൽ മുസ്ലിമീങ്ങളോട് കഠിനമായ ശത്രുതാ മനോഭാവത്തിലൂടെ ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്നും ലോകത്ത് നിന്നും പിഴുതെറിയാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി മരിക്കുന്നതുവരെ പരിശ്രമിക്കുമെന്ന് ശപഥം ചെയ്തു മഹാനായ മുഹമ്മദ് ഖാസിം നാനൂത്തബി റഹ്മത്തുള്ള അലൈഹി. ഇവർ അദ്ദേഹം ഒരു എലന്റെ മരച്ചുവട്ടിൽ വെച്ച് ദേവബന്ദിൽ വെച്ച് മഹമൂദുൽ ഹസൻ എന്ന വിദ്യാർത്ഥിക്ക് ഇൽമു പഠിപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ച സ്ഥാപനമാണ് ദാറുല്ലുലൂം ദേവബന്ദ്. അങ്ങനെ അവരുടെ ഷെയ്ഖായിരുന്ന മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രചരണവും ഇസ്ലാമിന്റെ സംസ്ഥാപനവും അതിന്റെ സംരക്ഷണവും നടത്താൻ സാധിക്കുകയില്ല, അതുകൊണ്ട് അറേബ്യയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോകുന്നതാണ് അഭികാമ്യമായത് എന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് സന്യാസ വേഷം ധരിച്ചുകൊണ്ട് കപ്പലിൽ കയറി മക്കായിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മക്കായിലത്തെ ജനങ്ങൾക്ക് ഈമാനിയായ ഉപദേശങ്ങളും തർബിയത്തും കൊടുത്ത് അതോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താനുള്ള ശ്രമവും അദ്ദേഹം ആരംഭിച്ചു. ഇങ്ങനെയുള്ള പരിശ്രമം ആരംഭിച്ചപ്പോഴാണ് മഹാനവറുകൾ മക്കായിലെത്തിയ വില മറിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ദക്ഷിണേന്ത്യയിലെ ഇൽമിന്റെ സ്രോതസ്സായ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ബാനി സ്ഥാപക നേതാവ് ബാനി ഹസ്രത്ത് അവർ മഹാനവറുകളുടെ അഥവാ മൗലാന ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അവരുടെ മക്കയിലേക്കുള്ള ആഗമന വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനും അദ്ദേഹത്തിൽ നിന്ന് തർബിയത്ത് സ്വീകരിക്കാനും വേണ്ടി മക്കയിലേക്ക് പോയത്. അങ്ങനെ മക്ക ജീവിതത്തിൽ കുറെ കാലം അംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അവരുമായി കഴിഞ്ഞുകൂടിയതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് മഹാനവറുകൾ ബാഖിയാത്തു സ്വാലിഹാത്ത് സ്ഥാപിക്കുന്നത്. ആ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ബാനിയായ അംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അവരുടെ ശിഷ്യന്മാരിൽ ഖലീഫമാരിൽ ഏറ്റവും പ്രമുഖരായ രണ്ടുപേരാണ് മഹാനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി അവരും മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അവരും. ഈ രണ്ട് മഹാന്മാരെ സംബന്ധിച്ച് മഹാനായ ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ ഒരു ബാഖവിക്ക് ഈ മഹാന്മാരെ ആക്ഷേപിക്കാൻ പാടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മഹാനായ ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അഥവാ ബാഖിയാത്തുള്ള സാലിഹാത്തിന്റെ സ്ഥാപകനായ ബാനി ഹസ്രത്തിന്റെ ഷെയ്ഖായ മഹാനവറുകൾ തന്റെ റിയാവുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ 60-ാം പേജിൽ ഈ മഹാന്മാരായ തന്റെ രണ്ട് ശിഷ്യന്മാരെ പറ്റി പറയുന്നത് എന്താണെന്ന് നോക്കാം. ജോ ലോഗ് മുജ് ഫക്കീർ സെ മുഹബത് വാഖീദത് വൈറാദത്ത് രക്തേ ഹെ മൗലവി റഷീദ് അഹമ്മദ് സാബ് സല്ലമഹു ഔർ മൗലവി മുഹമ്മദ് ഖാസിം സാബ് സല്ലമഹു കോ
ജോ കമാലാത്തെ ഉലൂമെ ദാഹിരി വ ബാത്തിനിക്ക് ജാമി ഹേ മുജ് ഫക്കീർ കി ബജായ ബൽക്കെ മുജ്സേ കിത്നേ ദർജ ഊപ്പർ ജാനേ അഗർച്ച ബസാഹിർ മാമല ബരക്സ് ഹുവാ കെവോ മേരി ജഗ ഔർ മേ ഉൻകി ജഗ ഹോ ഗയാ. മഹാൻ അവർക്ക് പറയാണ്, ഈ ഫക്കീറായ ഈ സാധുവായ ഈ മനുഷ്യനോട് മുഹബത്തുള്ളവരും അഖീദത്തുള്ളവരും മുരീദന്മാരായിട്ടുള്ള ആൾക്കാർക്കും അത്യാവശ്യമാണ് മൗലവി റഷീദ് അഹമ്മദ് സല്ലമഹു, മൗലവി മുഹമ്മദ് ഖാസിം സാബ് സല്ലമഹു, ഇവർ രണ്ടുപേരും ദാഹിരിയായാലും ബാത്തനിയായാലും അഗാധ പാണ്ഡിത്യം നേടിയവരാണ്. ഈ രണ്ടുപേരോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, എന്നെക്കാൾ കൂടുതൽ എന്നെക്കാൾ ഉയർന്നവരായി അവർ രണ്ടുപേരെയും കണക്കാക്കുക എന്നത് വളരെ അത്യാവശ്യമായതാണ്. ബാഹിറൻ ബാഹ്യമായിട്ട് സംഗതി തലതിരിഞ്ഞാണ് കാണപ്പെടുന്നതെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ ശേഖായിട്ടും അവരെന്റെ മുരീദന്മാരുമായിട്ടുമാണ് ആൾക്കാർ മനസ്സിലാക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും എന്റെ സ്ഥാനത്തും ഞാൻ അവരുടെ സ്ഥാനത്തും ആയിരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ആ രണ്ട് മഹാന്മാരുടെയും സഹവാസം ഒരു ഹനീമത്തായി കണക്കാക്കണം. അവർ ഈ കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. അവരുടെ സ്വഹബത്തിന്റെ ബർക്കത്തുകൾ കരസ്ഥമാക്കണം. ഈ ഗ്രന്ഥത്തിൽ, ഈ റിസാലയിൽ സുലൂക്കിന്റെ വഴിയിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി എഴുതപ്പെട്ട കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ അവരുമായി ബന്ധം സ്ഥാപിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ മഹറൂമാകുകയില്ല, നിരാശപ്പെടേണ്ടി വരികയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവർ രണ്ടുപേരുടെയും ആയുസ്സിൽ ബർക്കത്ത് ചെയ്യുകയും തരീഖത്തിന്റെ ഹഖീഖത്തിന്റെ ഉലൂമുകൾ അതിന്റേതായ നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ സമ്പൂർണമാക്കി കൊടുക്കുകയും അവനോടുള്ള സാമീപ്യത്തിന്റെ പരിപൂർണത അവർക്ക് നൽകി അള്ളാഹു അവരെ ആദരിക്കുകയും അവരുടെ ദർജാത്തുകളെ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യട്ടെ. അവരുടെ ഇൽമിന്റെ പ്രകാശം കൊണ്ട് ഈ ലോകം മുഴുവൻ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് മഹാനായ മുഹാജിർ മക്കി, ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ തന്റെ രണ്ട് മുരീദന്മാരും ശിഷ്യന്മാരുമായ റഷീദ് അഹമ്മദ് ഗംഗോഹി, മുഹമ്മദ് ഖാസിം നാനൂത്തവിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് ഖാസിം നാനൂത്തവിയുടെയും റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെയും ഷെയ്ഖായ ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളുടെ മറ്റൊരു മുരീദ് ബാഖിയാത്തു സാലിഹാത്തിന്റെ ബാനി ഹസ്രത്ത് അവർകൾ, അദ്ദേഹത്താൽ സ്ഥാപിക്കപ്പെട്ട ബാഖിയാത്ത് അവിടെ നിന്ന് ഇൽമു കരസ്ഥമാക്കി വന്നിരിക്കുന്ന കേരളത്തിലെ ബാഖവികളായ അലിമിങ്ങൾ, ഇവർക്ക് എങ്ങനെയാണ് അവരുടെ എല്ലാം ഷെയ്ഖന്മാരുടെ എല്ലാം ഷെയ്ഖായ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളെയും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരായ മഹാന്മാരായ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളെയും ഖാസിം നാനൂത്തവിയെയും ആക്ഷേപിക്കാൻ സാധിക്കുക. പക്ഷേ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഉർദു ഭാഷയിലുള്ള ഗ്രാഹ്യത കുറവായത് കാരണമായി ഗംഗോഹിയോ അവനൊരു കൊളക്കോയ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ ആരെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുസ്ലിമീങ്ങളുടെ സ്വത്തായിരുന്നു. മുസ്ലിമീങ്ങളാണ് ഇന്ത്യ എന്നൊരു രാജ്യം കെട്ടിപ്പടുത്തത്, അതിനെ പച്ചപിടിപ്പിച്ചത്, അതിനെ വെട്ടിത്തെളിയിച്ചത്, അതിന് വഴി ഉണ്ടാക്കിയത്, റോഡുകൾ നിർമ്മിച്ചത്, കെട്ടിടങ്ങൾ നിർമ്മിച്ചത് എല്ലാം മുസ്ലിമീങ്ങളുടെ സംഭാവനയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സ്വത്തായ ഇന്ത്യനെ ബ്രിട്ടീഷുകാർ വഞ്ചനയിലൂടെ തട്ടിയെടുത്തപ്പോൾ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അടർത്തി മാറ്റി ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഗൂഢമായ ശ്രമം ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യാനികൾ ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പരിശ്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതയായി ഏറ്റെടുത്തവരാണ് ദൈവബന്ധ അലിമീങ്ങൾ. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ മഹാന്മാരോട് വിശ്വാസവും ആദരവും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുള്ളിടത്തോളം കാലം നമുക്ക് ഇന്ത്യയിൽ ആധിപത്യം നിലനിർത്താൻ സാധിക്കുകയില്ല, എപ്പോഴും ഇവരെ നമുക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ ആലിമീങ്ങളെ മുസ്ലിം പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയും അവരോടുള്ള ആദരവും അനുസരണയും മുസ്ലിമീങ്ങളിൽ നിന്ന് ഇല്ലാതാക്കി തീർക്കുന്നതിനു വേണ്ടിയും എന്താണ് മാർഗമെന്ന് അവർ ആലോചിച്ചു. അപ്പോഴാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെയുള്ള ഭൗതികന്മാരായ താൽക്കാലികമായ ദുന്യാവിന്റെ നേട്ടങ്ങൾക്ക് ആഹ്റത്തിനേക്കാൾ മുൻതൂക്കം കൊടുക്കുന്ന ചില പണ്ഡിതന്മാരെ ഈ മഹാന്മാർക്കെതിരെ തിരിച്ചുവിടാനും അവരുടെ അഖീദകൾ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിൽ ചിത്രീകരിച്ച് കാണിക്കാനും ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കിയത്. അതിനാദ്യമായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് ഹൈദരാബാദിന്റെ രാജാവായിരുന്ന നൈസാമിന്റെ മുഫ്തിയായിരുന്ന അഹമ്മദ് റിദാ ഖാൻ ബരേലവിയായിരുന്നു. അഹമ്മദ് റിദാൻ ഖാൻ ബരേലവി എന്ന മനുഷ്യൻ
ഹൈദരാബാദ് നൈസാമിന്റെ മുഫ്തിയായിരുന്നു, പ്രധാനപ്പെട്ട വലങ്കയ്യായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം നിലനിൽക്കുക എന്നുള്ളത് നൈസാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം ഇന്ത്യ സ്വതന്ത്രമാകുകയും അതൊരൊറ്റ രാജ്യമായി തീരുകയും ചെയ്താൽ ഹൈദരാബാദ് എന്ന ഒരു രാജ്യം നിലനിൽക്കുകയില്ല, അത് ഇന്ത്യ രാജ്യത്തിൽ ലയിപ്പിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ തന്റെ അധികാരം തനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരുമായി ചാഞ്ഞു നിൽക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അത് ജിഹാദാണ് എന്ന് മനസ്സിലാക്കിയ ദൈവന്റെ ആലിമ്യങ്ങളെ ജനങ്ങൾക്കെതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അതിനാദ്യമായിട്ട് അഹമ്മദ് റിദാ ഖാൻ ബരേലവി എന്ന മനുഷ്യൻ ചെയ്തത് മൗലാന ഇസ്മായിൽ ഷഹീദ് ദഹ്ലവി റഹ്മത്തുള്ള അലൈഹി അവരുടെ സിറാത്തെ മുസ്തഖീം എന്ന കിതാബിൽ നിന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തഖ്വീയത്തുൽ ഈമാൻ എന്ന കിതാബിൽ നിന്നും, മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ള അലൈഹി അവരുടെയും മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവിയുടെയും പ്രധാന ഗ്രന്ഥങ്ങളിൽ നിന്നും ചില വരികളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തമായി അതിന് അർത്ഥങ്ങൾ നൽകി, വ്യാഖ്യാനങ്ങൾ നൽകി, ഒരു പുസ്തകം രൂപത്തിൽ രചിച്ചുണ്ടാക്കി. എന്നിട്ട് ഹജ്ജിന്റെ പേരിൽ മക്കാ മുക്കറമയിലേക്ക് പോവുകയും ഹജ്ജിന് വന്നുകൂടിയിരുന്ന മക്കയിലെയും മക്കാ മുക്കറമയിലെയും മദീന മുനവ്വറയിലെയും ഷാമിലെയും ഇറാഖിലെയും എല്ലാം ആലിമ്യങ്ങളെ സമീപിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഇന്ത്യയിൽ ഒരു വലിയ മുസീബത്ത് വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഖാദിയാനികളെപ്പോലെ വഹാബി പ്രസ്ഥാനത്തെപ്പോലെ മുസ്ലിമീങ്ങളിൽ വഹാബി ആശയം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ദൈവന്റെ ആലിമ്യങ്ങൾ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്ബുൻ നുബുവ്വത്തിനെ നിഷേധിക്കുന്നവരാണെന്നും നബിദങ്ങൾക്കുള്ള ഇൽമ് മൃഗങ്ങൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭ്രാന്തന്മാർക്കുമൊക്കെ ഉള്ള അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ നബിക്ക് ഇൽമുൽ ഗൈബിന്റെ വിഷയത്തിൽ ഇൽമുണ്ടെന്ന് പറയുന്നവൻ കാഫിറാണെന്നും നബിദങ്ങളെ നിസ്കാരത്തിൽ ഓർക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിയെയോ കഴുതയെയോ ഏഷ്യാപ്പെണ്ണിനെയോ വിചാരത്തെയോ ഓർക്കുന്നതാണ് നല്ലത് എന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഉറുദു ഭാഷയിൽ കഴിവില്ലാതിരുന്ന അലിമ്യങ്ങൾ അറബി പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണെങ്കിൽ തീർച്ചയായും ഇവർ കാഫിറാണെന്ന കാര്യത്തിൽ സംശയമില്ല, ഇവർ കാഫിർ തന്നെയാണ്. ഇത്തരം അഖീദ വെച്ച് പുലർത്തുന്നവർ കാഫിറാണോ എന്ന് സംശയിക്കുന്നവനും കാഫിറാണ് എന്ന് ഫത്വ കൊടുത്തു. ഈ ഫത്വയും അവരുടെ തസ്ദീഖാത്തുകളുമായി രഹസ്യമായി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു അഹമ്മദ് റിദാ ഖാൻ ബരേലവി. എന്തുകൊണ്ടെന്നാൽ അന്ന് മദീന മുനവ്വറയിൽ അറബികളായ പണ്ഡിതന്മാർക്ക് ഹദീസിന്റെ വിഷയത്തിൽ ദർസ് നൽകിക്കൊണ്ടിരുന്ന മർജഉൽ ഖലായിഖ് ഫിൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായിരുന്നു മൗലാന ഖലീൽ അഹമ്മദ് സഹാറംപൂരി റഹ്മത്തുള്ള അലൈഹി. അദ്ദേഹം അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒപ്പിട്ടുകൊടുത്ത പണ്ഡിതന്മാരിൽ പലരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്, അദ്ദേഹത്തിന്റെ ദർസിൽ ഹാജരാകുന്നവരാണ്, അദ്ദേഹത്തിന്റെ ദർസിൽ നിന്നും ഫയൽ കരസ്ഥമാക്കുന്നവരാണ്. എന്നാൽ ഇവരാരാണ് എന്ന് പരസ്പരം ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണ് അവർ ഈ നിലയിൽ ഒരു ഫത്വ കൊടുത്തത്. അതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന അഹമ്മദ് റിദാ ഖാൻ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഖലീൽ അഹമ്മദ് സഹാറംപൂരി റഹ്മത്തുള്ള അലൈഹി അവർ ഈ വിഷയം അറിയാത്ത നിലയിൽ കൂടി രഹസ്യമായി അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. വന്ന ഉടനെ ആ വിഷയത്തിൽ ഒരു കാൽവെപ്പ് നടത്താതെ കുറച്ച് കാലം അദ്ദേഹം ക്ഷമിച്ചു നിന്നു. അതിന് കുറച്ച് കാലത്തിന് ശേഷം ഉസാമുൽ ഹറമീനി എന്ന പേരിൽ ഉറുദുവിൽ ഒരു ഗ്രന്ഥം രചിക്കുകയും എന്നിട്ട് ഈ മഹാമാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ കൊടുക്കുകയും സ്വന്തമായി അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും സങ്കല്പിച്ച് രചിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അറേബ്യയിലെ ഉലമാക്കളുടെ തസ്ദീഖാത്തുകളും കൊടുത്തു. ഇത് പുറത്തു വന്നതോടുകൂടി ഇന്ത്യയിൽ വലിയ കോലിളക്കമുണ്ടായി ആലിമ്യങ്ങളുടെ ഇടയിലും സാധാരണ ജനങ്ങളിലും. അവരെ വേണ്ട വിധത്തിൽ അടുത്തറിഞ്ഞിട്ടില്ലാത്ത പണ്ഡിതന്മാരും സാധാരണക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നിലയിൽ ആക്ഷേപിച്ചവരും നബിദങ്ങളുടെ ഖത്മുൻ നുബുവ്വത്തിനെ നിഷേധിച്ചവരുമാണ് ഇവർ. അതുകൊണ്ട് ഇവരെ വിടാൻ പാടില്ല എന്നുള്ള നിലയിൽ വികാരം കൊള്ളുകയും ക്ഷുഭിതരാകുകയൊക്കെ ചെയ്തു. എന്നാൽ അവരാരാണ് എന്നും അവരുടെ യഥാർത്ഥ നിലപാട് എന്താണ് എന്നും അറിഞ്ഞിരുന്ന ആലിമ്യങ്ങളിൽ അത് കാര്യമായ പ്രതികരണം സൃഷ്ടിച്ചിരുന്നില്ല. അവർ ആ വഴിക്ക് ചിന്തിക്കുകയോ അതിന്റെ പേരിൽ ഈ മഹാമാരെ തെറ്റിദ്ധരിക്കുകയോ ചെയ്തില്ല. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് കേരളത്തിലെ സമസ്ത കേരള ജമിത്തുലിടമയുടെ ഉലമാക്കൾ. കാരണം അവരെല്ലാം വടക്കേന്ത്യയിലെ ആലിമ്യങ്ങളുടെ ശിഷ്യന്മാരാണ്.
അവരെ സംബന്ധിച്ച് നന്നായി അടുത്തറിയുന്നവരാണ്. അവരുടെ അഖീദയുടെ മുത്തർജിമീങ്ങളായിരുന്നു, പരിഭാഷകരായിരുന്നു, പ്രചാരകരായിരുന്നു സമസ്ത ഗള്ളാജമ്യത്തുള്ള. 1961 സമസ്ത ഗള്ളാജമ്യത്തുള്ളമയുടെ മഹാസമ്മേളനം കക്കാട് വെച്ച് നടക്കുകയുണ്ടായി. വിവിധ ലക്ഷ്യങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ആ മഹാസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്നത് ദൈവന്ധ ദാരുല്ലൂമിന്റെ സാരഥ്യം വഹിച്ചിരുന്ന പ്രിൻസിപ്പാൾ മുഹത്തമിം മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹിയുടെ പൗത്രൻ മൗലാന ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബ് അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായ ഉറുദു പ്രസംഗത്തിന്റെ പരിഭാഷ നിർവഹിച്ചിരുന്നത് മഹാനായ മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവർകളായിരുന്നു. മഹാനവറുകളുടെ ഗംഭീരമായ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിനു ശേഷം കേരള മുസ്ലിമീങ്ങളെ ആ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇക്ക് അവർക്ക് പറഞ്ഞു, മദ്ഹബിന്റെ ആവശ്യത്തെ സംബന്ധിച്ച് ഇത്രയും ശക്തമായ ഭാഷയിൽ ഊന്നിപ്പറഞ്ഞ പ്രസംഗിച്ച തെളിവുകൾ ധരിച്ച ഒരു പണ്ഡിതനെ ഇതിനു മുമ്പ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ വാഴ്ത്തിപ്പറയണ്ടായി. ആ സമ്മേളനത്തിൽ വന്നുകൂടിയവരാൽ മഹാനായ ഖാരി തയ്യിബ് സാഹിബ് അവർക്ക് സമർപ്പിക്കപ്പെട്ട സ്വാഗതഗാനം, അറബിയിൽ രചിച്ച സ്വാഗതഗാനം, അത് ഇന്നും ഈ അടുത്ത കാലം വരെയും തയ്യിബ് സാഹിബിന്റെ വഫാത്ത് വരെയും ദൈവന്ധ ദാരുല്ലൂമിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. കേരളക്കാരായ വിദ്യാർത്ഥികളോ അലിമിങ്ങളോ സന്ദർശിക്കുമ്പോഴൊക്കെ അവരോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുകയും കേരളീയരായ അലിമിങ്ങൾ സമർപ്പിച്ച ആ സ്വാഗതഗാനം ഫ്രെയിം ചെയ്തു വെച്ചത് എടുത്തു കാണിക്കുകയും അത് പാടുകയും രസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ 1965 കാലം വരെ കേരളത്തിലെ അലിമിങ്ങൾ ദൈവന്ധ അലിമിങ്ങളുടെ ശിഷ്യന്മാരാണ്. നമുക്കറിയാം ഈ എ പി അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഉസ്താദാണ് മഹാനായ ഷെയ്ഖ് ഹസൻ മൗലവി അവർ. ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്നും അദ്ദേഹത്തിന് സനദ് കൊടുത്തത് ബാഖിയാത്ത് സാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരുന്ന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദും ഷെയ്ഖുമായിരുന്നു മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഉസ്താദും അദ്ദേഹത്തിന്റെ ഷെയ്ഖുമായിരുന്നു ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദുൽ ഹസൻ ദൈബന്തി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഷെയ്ഖും ഉസ്താദുമായിരുന്നു മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഉസ്താദാണ് ഖാസിം നാനൂത്തബി റഹ്മത്തുള്ളാഹിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച മഹാനാണ് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി. അപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഉസ്താദന്മാരാണ് മുഹമ്മദ് ഖാസിം നാനൂത്തബിയും റഷീദ് അഹമ്മദ് ഗംഗോഹി. മർഹൂം കെ കെ അബൂബക്കർ ഹസ്രത്ത് അവരുടെ ഉസ്താദാണ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർ. അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ മഹാന്മാർ. പിന്നീട് നേരിട്ട് തന്നെ ദൈവന്ധ ദാരുല്ലൂമിൽ പോവുകയും അവിടുന്ന് ഹുസൈൻ അഹമ്മദ് മദനിയിൽ നിന്ന് നേരിട്ട് ഹദീസിന്റെ ഇൽമ് കരസ്ഥമാക്കുകയും ചെയ്തു കെ കെ അബൂബക്കർ ഹസ്രത്ത് അവർ. അതുപോലെ അണ്ടോണ സൈനുൽ ഉലമ അണ്ടോണ മൊയ്തീൻ അണ്ടോണ അബ്ദുള്ള മുസ്ലി അവർ അദ്ദേഹം ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന്റെ ശിഷ്യനായിരുന്നു. ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഗല്ലാ ജമീഅത്തുൽ ഉലമ ദൈവന്ധ ഉലമാക്കളുടെ ശിഷ്യന്മാരും അവരുടെ അഖീദയുടെ പ്രചാരകന്മാരും അവരുടെ മുത്തർജിമീങ്ങളുമായി വർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളീയരായ വിദ്യാർത്ഥികൾക്ക് ഹദീസിന്റെ സനദ് നേടുന്നതിനു വേണ്ടി ഉപരിപഠന ആവശ്യാർത്ഥം ഒന്നുകിൽ ബാഖിയാത്തിലേക്കോ അല്ലെങ്കിൽ ദൈവബന്ധ ദാരുല്ലൂമിലേക്കോ പോകേണ്ടി വരുന്നു. എന്നാൽ ഉറുദു ഭാഷയിലും തമിഴിലുമൊക്കെയുള്ള പ്രാപ്തിക്കുറവ് കാരണം വേണ്ട വിധത്തിൽ ഹദീസിന്റെ ഷറഹുകളോ ബയാനുകളോ മനസ്സിലാക്കാൻ സാധിക്കാതെ ആ മഹാമാരിൽ നിന്നും കിട്ടേണ്ട യഥാർത്ഥമായ പ്രയോജനങ്ങൾ നേടാൻ സാധിക്കാതെ മഹറൂമായി തിരിച്ചു വരുന്ന കാഴ്ച കണ്ടപ്പോൾ മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർക്ക് വല്ലാത്ത മാനസിക വേദന അനുഭവപ്പെടുകയും ഇതിന്റെ പരിഹാരത്തെപ്പറ്റി അദ്ദേഹം കുറെ കാലങ്ങളായി ചിന്തിക്കുകയും ചെയ്തു. ആ ചിന്തയുടെ ഫലമായി കേരളത്തിൽ തന്നെ ഹദീസിന്റെ സനദ് കൊടുക്കുന്ന ഒരു ഉപരിപഠന സ്ഥാപനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമായി ഉദിച്ച ഈ ആശയം മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവരുകളുമായി ചർച്ച ചെയ്യുകയും മഹാനായ തങ്ങൾ അവർക്ക് ഒരു നല്ല ആശയമാണ് എന്ന് തോന്നുകയും ചെയ്തു. ഈ ആശയം പ്രാവർത്തികമാക്കി തീർക്കുന്നതിനു വേണ്ടി ഉമറാക്കളുടെ ഒരു സംഘം നമുക്ക് രൂപീകരിക്കാം
എന്ന് പറയുകയും അങ്ങനെ ജാമിയ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർ പറഞ്ഞു, കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽമിയായ രംഗത്തുള്ള ഒരു മുന്നേറ്റത്തിന്റെ ആദ്യത്തെ കാൽവെപ്പ് എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൽ, ഈ സംഘടനയിൽ സമസ്ത കേരള ജമീയത്തുലർമ്മയെയും ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സമസ്തയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് നമുക്ക് ഈ സംഘടനയിൽ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരെ അതിന്റെ പ്രതിനിധിയായി നമുക്ക് ചേർക്കാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമിയയുടെ കമ്മിറ്റി രൂപീകരിച്ചു. എന്നാൽ ഈ സ്ഥാപനം നിർമ്മിക്കുന്നതിന് കെട്ടിടം ആവശ്യമാണ്, സ്ഥലം ആവശ്യമാണ്, വരുമാന മാർഗങ്ങൾ ആവശ്യമാണ്. ഇന്നത്തെ പോലെ ഗൾഫ് രാജ്യങ്ങളൊന്നുമില്ല സമ്പത്തിന്റെ ഒഴുക്കിന്, എന്താണ് ഒരു മാർഗം പരിഹാരം അവർ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു പരിഹാരമായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഈ ആശയം മുന്നോട്ട് വെച്ചത്. ലാഹോറിൽ കച്ചവടക്കാരനായ ബാപ്പു ഹാജി എന്ന മനുഷ്യൻ മക്കളില്ലാത്തയാളാണ്, അതുപോലെ അനന്തരാവകാശികളില്ലാത്തയാളാണ്, ധാരാളം ഭൂസ്വത്തുക്കൾ അദ്ദേഹത്തിന് പട്ടിക്കാട് ഭാഗത്തുണ്ട്. എന്നാൽ അദ്ദേഹം നൂറിഷാ തരീഖത്തിന്റെ, നൂറിഷാ തങ്ങളുടെ മുരീദാണ്. നൂറിഷാ തങ്ങളുടെ കയ്യിൽ യുക്തമെന്ന് തോന്നുന്ന സ്ഥാപനങ്ങൾക്ക് സ്ഥലം കൊടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ നൂറിഷാ തങ്ങളെ സമീപിച്ചാൽ ഈ സ്ഥാപനത്തിനാവശ്യമായ സ്ഥലവും സ്വത്തുക്കളും ഫ്രീയായി കിട്ടും എന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എന്നാൽ നൂറിഷായെ സംബന്ധിച്ചോ, അദ്ദേഹത്തിന്റെ അഖീദകളെ സംബന്ധിച്ചോ, അദ്ദേഹത്തിന്റെ തരീഖത്തിനെ സംബന്ധിച്ചോ ഒന്നും വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത, എന്നാൽ യഥാർത്ഥമായ തരീഖത്ത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ആ സംഘടനയിലും ഉമറാക്കൾ അഭിപ്രായം സ്വീകരിക്കുകയും നൂറിഷാ തങ്ങളെ സമീപിക്കുകയും ചെയ്തു. ഈ ആശയം നല്ലൊരു ആശയമാണ്, ഇതിന് ആവശ്യമായ സ്ഥലവും സ്വത്തുക്കളും ഞാൻ തരാം. രണ്ട് ഷർത്തിന്റെ പേരിൽ രണ്ട് ഷർത്തുകൾ നിങ്ങൾ പാലിക്കണം. ഒന്ന്, ഈ സ്ഥാപനത്തിന് എന്റെ പേരിടണം, ജാമിയ നൂരിയ എന്ന് പേര് വെക്കണം. രണ്ടാമതായി, കേരളത്തിൽ എന്റെ തരീഖത്തിന്റെ ഹലക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സമസ്ത തന്നെ മുൻകൈയെടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സമസ്തയും ഈ കമ്മിറ്റിയും തയ്യാറാണെങ്കിൽ അതിന് ആവശ്യമായ സ്ഥലവും സ്വത്തുക്കളും ഞാൻ നൽകാമെന്ന് അദ്ദേഹം പറയണ്ടേ. തദ്ടിസ്ഥാനത്തിൽ ലോറിഷാ തങ്ങളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയും ഹൽക്ക രൂപീകരിക്കുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തിരുന്നത്, ആ സ്റ്റേജിലെല്ലാം മിന്നിത്തിളങ്ങി വെട്ടിത്തിളങ്ങിയിരുന്നത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. നൂറിഷാ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളതും ഇല്ലാത്തതുമായ സാങ്കല്പികമായ ഗുണവിശേഷങ്ങൾ വാനോളം വർണ്ണിച്ച് പുകഴ്ത്തി പ്രസംഗിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും പെരിന്തൽമണ്ണ മണ്ണയിലുമെല്ലാം അവരുടെ ഹൽക്കകൾ രൂപീകരിക്കേണ്ടായി. അങ്ങനെ ജാമിയ നൂരിയക്ക് ആവശ്യമായ സ്ഥലം നൂറിഷാ തങ്ങൾ നൽകി. അതിന്റെ കെട്ടിട നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിന്റെ ആദ്യ കാലവെപ്പ് എന്ന നിലയിൽ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിക്കാൻ, അതിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ ബാഫക്കിത്തങ്ങളടക്കം ആ കമ്മിറ്റിയിലെ മുഴുവൻ ആൾക്കാരും ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനോടായിരുന്നു. എന്നാൽ തെന്നിന്ത്യയിലെ എൽമിന്റെ സ്രോതസ്സായ ബഖിയാത്തു സാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന എനിക്ക് ഇങ്ങനെ കേരളത്തിൽ ഒരു പ്രിൻസിപ്പൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും. അതുകൊണ്ട് ഇതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. പക്ഷേ അന്നുണ്ടായിരുന്ന തലയെടുപ്പുള്ള ആലിമീങ്ങളെല്ലാം ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവരുടെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമിന്റെ അവഗാഹനതയും അദ്ദേഹത്തിന്റെ മഹാത്മ്യവും വർഷങ്ങളായി നേരിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക്, അതുപോലെ ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്കെല്ലാം ഒരു വാശി പോലെ മഹാനവറുകൾ തന്നെ ഇതിന്റെ സാരഥ്യം വഹിക്കണം എന്നതായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും ഉറപ്പും, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തന്നെ ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കും, പ്രിൻസിപ്പളായി മാറും, അങ്ങനെ എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ചു കഴിയുമ്പോഴാണ് കേരള മുസ്ലിമീങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ലേഖനം പുറത്തു വരുന്നത്, ഷെയ്ഖ് ഹസൻ മൗലവിയും തബ്ലീഗ് ജമാഅത്തും എന്ന പേരിൽ. ആ ലേഖനം എഴുതിയ മനുഷ്യൻ, എഴുതിയെന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, എലത്തൂർക്കാരനായ എൻ അഹമ്മദ് ഹാജി എന്ന ഒരു നാടൻ മനുഷ്യനായിരുന്നു. ദീനിനെപ്പറ്റി വേണ്ട വിധത്തിൽ ഇൽമു കരസ്ഥമാക്കിയിട്ടില്ലാത്ത,
സമസ്തയുടെ ഒരു പിരിവുകാരനായ റിസീവറായിരുന്ന ഒരു നാടൻ മനുഷ്യൻ, അയാളുടെ പേരിലാണ് ആ ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. ആ ലേഖനമാണെങ്കിലോ മന്ത്രത്തിൽ, തത്വശാസ്ത്രത്തിൽ, തർക്കശാസ്ത്രത്തിൽ നല്ല അവഗാഹം നേടിയ ഒരു വളഞ്ഞ ഒരു കുബുദ്ധിയുടെ പ്രവർത്തനമാണ് അതിന്റെ പിന്നിലെന്ന് ആ ലേഖനത്തിലൂടെ വ്യക്തമാവും. എന്നാ മുദാജി എന്നൊരു മനുഷ്യനിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്രന്ഥം പോയിട്ട് ഈ പറയപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അയാൾക്ക് കഴിവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ തങ്ങൾ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന മഹാനായ തങ്ങളുടെ ഉസ്താദിനെ സംബന്ധിച്ച് ഈ നിലയിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിലെ ആലിമ്യങ്ങളിൽ രക്തം ചൂടുപിടിക്കുകയും വലിയ ഒച്ചപ്പാടുകളും ബഹളവും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തണം. ആദ്യമായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ അടുക്കൽ ചെന്ന് തബ്ലീഗ് ജമാഅത്ത് പഴച്ചൊരു പ്രസ്ഥാനമാണെന്ന് താങ്കൾ ഫത്വ തരണമെന്ന് ആവശ്യപ്പെട്ടു. മഹാനവർ പറഞ്ഞു, തബ്ലീഗ് ജമാഅത്ത് പഴച്ചൊരു പ്രസ്ഥാനമാണെന്ന് ഞാനെങ്ങനെ ഫത്വ തരും? കാരണം അവരിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ അഥവാ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ സമസ്ത ഒരു കമ്മിറ്റി എടുക്കണമെന്ന് സമസ്തക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് എഴുത്തയക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ എഴുതാമെന്ന് പറയുകയും തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ ഒരു കമ്മിറ്റി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതുകയും ചെയ്തു. ആ എഴുത്ത് പ്രകാരം തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചും ദൈവന്തുലമായതിനെ സംബന്ധിച്ചും വിശദമായി പഠിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു അഞ്ചംഗ കമ്മിറ്റി എടുത്തു. എന്നാൽ ആ അഞ്ചംഗ കമ്മിറ്റിയിൽ നാലു പേരും ഉറുദു വായിക്കാൻ പോലും അറിയാത്തവരായിരുന്നു. ഒരാൾ മാത്രമാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മർഹൂം, അദ്ദേഹം മാത്രമായിരുന്നു ഉറുദുവിൽ അത്യാവശ്യം കുറച്ച് കഴിവുണ്ടായിരുന്നത്. എന്തിനാണ്? വടക്കേന്ത്യയിലെ ആലിമ്യങ്ങളെ സംബന്ധിച്ചും ദൈവ തബ്ലീഗ് പ്രവർത്തനത്തെ സംബന്ധിച്ചും ഗഹനമായി പഠിക്കാൻ ഉറുദു അറിയാത്ത, ഉറുദു വായിക്കാൻ പോലും കഴിയാത്ത നാലു പേരെ തെരഞ്ഞെടുത്തത്. ഉറുദുവിൽ നല്ല ഗ്രാഹ്യതയും പാണ്ഡിത്യവുമുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു കമ്മിറ്റിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്ന് ആ അഞ്ചംഗ കമ്മിറ്റിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരേ വ്യക്തി, ഉള്ളാളം കുഞ്ഞിസിദ് കോയത്തങ്ങൾ അവർകൾ മാത്രം. ഇന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങളൊരു ഉറുദു, സാധാരണ നിലയിലുള്ള ഒരു ഉറുദു പുസ്തകം കൊണ്ടുപോയി കയ്യിൽ കൊടുത്ത് ഇതൊന്ന് ഈ ഭാഗമൊന്ന് വായിച്ച് ഇതിന്റെ ആശയം ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമാവും, മക്കളെ എനിക്ക് ഉറുദു വായിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറയും. ആ നിലയിൽ ഉറുദു ഭാഷയിൽ കഴിവില്ലാത്ത നാലു പേരെയും അല്പമാത്രം കഴിവുള്ള ഒരു വ്യക്തിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി എടുത്തു. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് അഥവാ തബ്ലീഗ് ജമാഅത്തിന്റെയും ദൈവന്തുലമാക്കളുടെയും ആധികാരിക ഗ്രന്ഥങ്ങൾ, ഉറുദു ഗ്രന്ഥങ്ങൾ വരുത്തിച്ച് ഗഹനമായി പഠിച്ചു. ആ പഠനത്തിൽ നിന്നും തബ്ലീഗ് ജമാഅത്തും ദൈവന്തുലമാക്കളും വഹാബി ആശയക്കാരാണ്, മുബ്തദീങ്ങളാണ് എന്ന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ എങ്കിൽ ശരി, ഈ തീരുമാനം നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് ആശയം കൊണ്ടുവന്നപ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവർ പറഞ്ഞു, ഇല്ല, ഈ പ്രഖ്യാപനം നടത്താൻ വരട്ടെ. ദൈവന്ത ആലിമ്യങ്ങളുടെ കിതാബുകളിൽ നിന്നും നിങ്ങൾ ഉദ്ധരിച്ച ഉദ്ധരണികൾ നിങ്ങൾ മനസ്സിലാക്കിയ ആശയത്തിൽ തന്നെയാണോ അവരുദ്ധരിച്ചിട്ടുള്ളത്, അഥവാ അവർക്ക് മറ്റുള്ള ആശയങ്ങളുമുണ്ടോ? ഇതിന് യഥാർത്ഥ വശം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശേഖ് ഹസൻ മൗലവിയെ വിളിച്ചു വരുത്തി അദ്ദേഹവുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷം, അഥവാ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥത്തിൽ തന്നെ വഹാബി ആശയങ്ങളാണ് അവരുടെ കിതാബുകളിൽ ഉള്ളതെങ്കിൽ ഒരു വഹാബികളാണ് പഠിച്ചവരാണെന്ന് നമുക്ക് ഫത്വ കൊടുക്കാം എന്ന് മഹാനായ ബാഫഖി തങ്ങൾ പറഞ്ഞു. തദ്ദേശത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ മീറ്റിംഗ് കഴിഞ്ഞു, പിരിഞ്ഞുപോയി ജനങ്ങൾ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശേഖ് ഹസൻ മൗലവി അവരെ ഒരു നിശ്ചിത ദിവസം വിളിച്ചു വരുത്താം, അങ്ങനെ സമസ്തയിലെ ആലിമ്യങ്ങളും ശേഖ് ഹസൻ മൗലവിയും ഒരുമിച്ചുകൂടി ഈ പറയപ്പെട്ട ഉദ്ധരണികളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥമാണോ എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് തീരുമാനിക്കുകയും ആ നിശ്ചയിക്കപ്പെട്ട തീയതി അറിയിക്കാനുള്ള, ശേഖ് ഹസൻ മൗലവിക്ക് എഴുതി അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കെ അബൂബക്കർ മുസ്ലിയാർ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. നിശ്ചിത ദിവസം സമസ്തയിലെ പ്രഗത്ഭരായ ആലിമ്യങ്ങളെല്ലാം വന്ന് ഒരുമിച്ചുകൂടി, എന്നാൽ ശേഖ് ഹസൻ മൗലവി മാത്രം വന്നില്ല. ശേഖ് ഹസൻ മൗലവി പിന്മാറിക്കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് തബ്ലീഗ് ജമാഅത്തും ദൈവന്ത ആലിമ്യങ്ങളും പഠിച്ചവരാണെന്ന് ഫത്വ കൊടുക്കാമെന്ന് പറയുകയും പിറ്റത്തെ ദിവസത്തെ ചന്ദ്രികയിൽ
തബ്ലീഗ് ജമാഅത്ത് വഹാബികളെ പോലെ പിഴച്ച ഒരു പുത്തൻ പ്രസ്ഥാനമാണ്, സുന്നികൾക്ക് അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് ഫത്വ പുറത്തുവരികയും ചെയ്തു. പിന്നീട് ഷെയ്ഖ് ഹസൻ മൗലവിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നു ചേരാതിരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു എഴുത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തെ അറിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൽ നിന്നും മറുപടി കിട്ടിയത്. ഇതിൽ നിന്നും ബുദ്ധിയുള്ളവർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ 1965 കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ചിടത്തോളം, തബ്ലീഗ് പ്രവർത്തനം എവിടെയും ഇല്ല, തബ്ലീഗ് പ്രവർത്തകർ എവിടെയും ഉണ്ടായിരുന്നില്ല, വളരെ കുറഞ്ഞ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ അപൂർവമായ നിലയിൽ കാണപ്പെടാവുന്ന ഏതാനും ചില വ്യക്തികൾ ഒഴിച്ച് ദക്ഷിണ കേരളത്തിൽ നിന്നും മൂസാ മൗലാന അവരുടെ കൂടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് വല്ല ജമാഅത്ത് വന്നാൽ കോഴിക്കോട്ടൊന്നോ രണ്ടോ ദിവസം, കണ്ണൂരിൽ രണ്ടോ മൂന്നോ ദിവസമെല്ലാം നിന്ന് പ്രവർത്തിച്ചു പോകും. ജനങ്ങളുടെ ഇടയിൽ അതിനൊരു സ്വീകാര്യതയോ ഒരു ആദരവോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെയും മക്കാമി പ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ ജനങ്ങൾ പുറപ്പെടുന്ന സ്വഭാവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നിലയിൽ കൂടിയുള്ള ഒരു തീരുമാനം എടുക്കപ്പെട്ടത് തബലീഗ് ജമാഅത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അത് പഴച്ചതായതിന്റെ പേരിലോ അല്ല, യഥാർത്ഥത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ഷെയ്ഖ് ഹസൻ അവർകളെ തട്ടിമാറ്റി ആ സ്ഥാനം കൈയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു കുബുദ്ധിയുടെ പ്രവർത്തനമാണ്. ഇത് മനസ്സിലാക്കിയ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർകളുടെ ശിഷ്യന്മാരായ പ്രഗത്ഭരായ പലരും അതിൽ വളരെ കൂടുതൽ വേദനിക്കുകയും മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഥവാ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാപനത്തിന് നിലനിൽപ്പിന് വേണ്ടി അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകി. എന്നാൽ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെതിരിൽ പ്രവർത്തിച്ച അതേ കുബുദ്ധി തന്നെ പിന്നിലൂടെ പ്രവർത്തിക്കുകയും ഈ കേരള അഖില കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിക്കുന്നതിനു വേണ്ടി മുൻകൈയെടുത്ത വ്രണിത ഹൃദയരായ ആലിമീങ്ങളുടെ ഉസ്താദിനെ സമീപിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം മുഖേന ഈ പണ്ഡിതന്മാരെ സ്വാധീനിക്കുകയും അങ്ങനെ തന്ത്രപൂർവ്വം ആ പ്രസ്ഥാനത്തെ, ആ സംഘടനയെ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ അഖില കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മുന്നിലുണ്ടായിരുന്നയാളാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള എ പി അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ തങ്ങളുടെ ഉസ്താദായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന് എതിരിൽ വന്ന ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ ഉസ്താദന്മാരായ ദൈവന്ത ഉലമാക്കളുടെ അഖീദക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ വേദനിച്ചുകൊണ്ട് കാൽവെപ്പ് നടത്തിയ ആൾക്കാരിൽ ഒന്നാമത്തെയാളാണ് എ പി അബൂബക്കർ മുസ്ലിം. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാസങ്ങളോളം ഇരുന്ന് ഗഹനമായി കൂലങ്കശമായി പഠിച്ചതിനു ശേഷമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് ഒരു പഴച്ച പ്രസ്ഥാനമാണ് എന്ന് തീരുമാനമെടുത്തത് എന്നാണ് പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പഠനം സമസ്തയുടെ ഭാഗത്തു നിന്നും തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചോ ദൈവന്ത ഉലമായിനെ സംബന്ധിച്ചോ അന്നു മുതൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്നതാണ് സത്യം. ഈ സത്യം തുടർന്ന് നിങ്ങൾക്കുണ്ടാകാവുന്ന സംശയത്തിലൂടെയും അതിന്റെ വിശദീകരണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം.